സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഐടി ഫെലോ അരുൺ ബാലചന്ദ്രനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. അതിനിടെ നയതന്ത്ര ബാഗേജിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ വിദേശത്തുള്ള കൂടുതൽ പേരുടെ പങ്കാളിത്തം ഫൈസൽ ഫരീദ് വെളിപ്പെടുത്തി. സ്വപ്നയെയും സന്ദീപിനെയും എൻഐഎ വീണ്ടും ചോദ്യം ചെയ്യും. ദുബായിൽ ഫൈസൽ ഫരീദ് നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അരുൺ ബാലചന്ദ്രൻ ഇന്നലെ ഹാജരാകേണ്ടതായിരുന്നു, വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്നലെ ഹാജരാകാൻ സാധിക്കില്ല എന്നറിയിച്ചിരുന്നു. ഇന്ന് എത്ര മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? രേണുക, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് അരുൺ ബാലചന്ദ്രൻ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ ഓഫീസിൽ ഹാജരാകാൻ എത്തിയത്. കാരണം ഇന്നലെ ഹാജരാകാൻ, ഇന്നലെ 12:30 ഹാജരാകാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു അരുൺ ബാലചന്ദ്രന് കസ്റ്റംസ് നൽകിയിരുന്നത്. എന്നാൽ വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ച് എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചു. അതിനുശേഷം കസ്റ്റംസ് മറ്റൊരു തീയതി എന്ന നിലയിൽ ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടക്കത്തിൽ ഇന്നും എത്താൻ കഴിയില്ല എന്ന കാര്യമായിരുന്നു അരുൺ ബാലചന്ദ്രൻ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് എത്താമെന്ന് കസ്റ്റംസിനെ വീണ്ടും അറിയിക്കുകയായിരുന്നു. അതിന്റെ പ്രധാനമായും അരുൺ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എം ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറുമായി ഉള്ള അരുൺ ബാലചന്ദ്രന്റെ അടുത്ത ബന്ധം. അതുമാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളായ കരുത്തും സ്വപ്നയും സന്ദീപും ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ സെക്രട്ടേറിയറ്റ് സമീപത്തെ ഫ്ളാറ്റ് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി, സ്വപ്നയുടെ കുടുംബത്തിനെന്ന പേരിൽ താമസിക്കുന്നതിന് വേണ്ടി എടുത്തു നൽകിയത് അരുൺ ബാലചന്ദ്രനായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ കൂടിയായ അരുൺ ബാലചന്ദ്രനായിരുന്നു എടുത്തു നൽകിയത്. ഈ റൂം എടുത്തു നൽകുന്നതിന്, ഫ്ളാറ്റ് എടുത്തു നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നൽകിയിരുന്നത് എം ശിവശങ്കർ ആയിരുന്നു. എം ശിവശങ്കർ പറഞ്ഞത് അനുസരിച്ചാണ് താൻ അവർക്ക് ഫ്ളാറ്റുകൾ എടുത്ത് നൽകിയതെന്ന് മുമ്പ് മാധ്യമങ്ങളോട് ഉൾപ്പെടെ അരുൺ ബാലചന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ അരുൺ ബാലചന്ദ്രനും എം ശിവശങ്കറും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മുറി എടുത്തു നൽകുന്നതിന്, ഫ്ളാറ്റ് എടുത്തു നൽകുന്നതിനായി നടത്തിയിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ, ഇവയുടെ എല്ലാം പകർപ്പുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം, വ്യക്തത വരുന്നതിന്റെ ഭാഗമായാണ് അരുൺ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്. അരുൺ ബാലചന്ദ്രന്റെ നിയമനം പോലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലെ ഐ ടി മേഖലകളിലെ വിവിധ രംഗങ്ങളിൽ അരുൺ ബാലചന്ദ്രൻ വലിയ ഒരു വേതനത്തിൽ ജോലി ചെയ്തത് പോലും പലരുടെയും ഉന്നതരായ ആളുകളുടെ കൃത്യമായി തന്നെ ഇടപെടലുകളിലും അവരുടെ സ്വാധീനവും നിമിത്തമാണെന്ന് അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ജിജീഷ്, മറ്റൊരു കാര്യമുള്ളത് ഫൈസൽ ഫരീദ് കൂടുതൽ പേരുടെ പങ്കാളിത്തം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബാഗേജിന്റെ മറവിൽ, നയതന്ത്ര ബാഗേജിന്റെ മറവിൽ നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പുതുതായി പറഞ്ഞിട്ടുണ്ട് ഫൈസൽ ഫരീദ്. എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചത്? ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്തപ്പോൾ സ്വപ്നയും സരിത്തും സന്ദീപും മുമ്പ് നൽകാത്ത നിരവധി മൊഴികളിൽ പറയാതിരുന്ന പല കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു. ദുബായിൽ വളരെ വിശദമായി തന്നെ ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞുവെന്നും ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകൾ, അതായത് 21 തവണ സ്വർണം കടത്തിയിട്ടുണ്ട് നയതന്ത്ര ബാഗേജിന്റെ മറവിൽ, അതിൽ ഏറ്റവും ഒടുവിലത്തെ രണ്ടെണ്ണത്തിൽ, അതായത് 21-ാമത്തെയും അതിന് തൊട്ട് മുമ്പുള്ളയും നയതന്ത്ര ബാഗിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് മാത്രമാണ് തന്റെ പേരിൽ നടത്തിയിട്ടുള്ളത്. മറ്റ് സ്വർണ്ണക്കടത്തുകളെല്ലാം ചില UAE പൗരന്മാരുടെ പേരിലായിരുന്നു എന്ന വിവരം ഫൈസൽ ഫരീദ് നൽകിയിരുന്നു. അതുമാത്രമല്ല അന്വേഷണ സംഘങ്ങൾ ഇത് കണ്ടെത്തുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ തവണ, 5 മുതൽ 18 തവണ ഇത്തരത്തിൽ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയിട്ടുള്ളത് UAE പൗരനാണ്. അതിനുശേഷം 19-ാം തവണ നയതന്ത്ര ബാഗിലൂടെയുള്ള സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകിയതും ദുബായിൽ തന്നെയുള്ള മറ്റൊരാളാണ്. ഇത്തരം സൂചനകൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും സ്വപ്നോ സുരേഷോ സരിത്തോ സന്ദീപോ മുമ്പ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഫൈസൽ ഫരീദിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി ഈ 3 പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഇതിനായി കോടതിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. കാരണം നിലവിൽ ഈ 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റഡി കാലാവധി പൂർത്തിയായെന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നുമായിരുന്നു അന്വേഷണ സംഘം അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കോടതിയുടെ, കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയുടെ അനുമതി തേടണം. ഈ സാഹചര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വീണ്ടും ഈ പ്രതികളെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം. അതുമാത്രമല്ല KP റമീസിനെ കൂടി ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് അന്വേഷണ വൃത്തങ്ങൾ, ദേശീയ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. കാരണം കേരളത്തിലെ ഇത്തരം സ്വർണ്ണക്കടത്തിന് നിർത്തം നൽകിയിരുന്നത് KP റമീസാണ്.